കൽപ്പാത്തിയിലെ പൂർവ്വകാല അഗ്രഹാരത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ഗ്രാമം കോതച്ചിറ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കമായ മുഖമാണിത് തകർക്കപ്പെട്ട ഒട്ടേറെ ക്ഷേത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പുനരുദ്ധാരണം ചെയ്ത ക്ഷേത്രങ്ങളിൽ ചിലതും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വർത്തമാന പരിരക്ഷിക്കാൻ ശേഷിയില്ലാതെ തകർച്ചയുടെ വക്കിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തെയാണ് കോതച്ചിറ ഗ്രാമത്തിൻ്റെ ഹൃദയമായ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രമാണിത് പാലക്കാട് ജില്ലയിൽ പെരിങ്ങോട് തപാൽ പരിധിയിൽപ്പെട്ട കോതച്ചിറയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പന്നയൂർ കൂറുകാരായ വേങ്ങാട്ടുമനയുടെ ഊരായ്മയിലുള്ളതാണ് ഈ ക്ഷേത്രം എടി ആയിരത്തി മുന്നൂറിനും ആയിരത്തി നാന്നൂറിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് വേങ്ങാട്ടുമനയ്ക്ക് ഈ ക്ഷേത്രഭൂമി കൈവശം വന്നു ചേരുന്നത് വേങ്ങാട്ടുമനയ്ക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം ലഭിക്കുന്നതിനു മുമ്പ് ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രം പരിപാലിച്ചു വന്നിരുന്നത് ചിറക്കൽ എന്നു വീട്ടുപേരുള്ള ഒരു കുടുംബമായിരുന്നു മലപ്പുറം ജില്ലയിലെ കോടൂർ എന്ന സ്ഥലത്തായിരുന്നു സാമൂതിരി രാജാവിന് അരിയിട്ട് വാഴ്ച നടത്തിയിരുന്ന വേങ്ങാട്ടൂർ മന സ്ഥിതി ചെയ്തിരുന്നത് ഒരു സാമൂതിരിക്ക് പൂണൂൽ ധരിക്കാനുള്ള മോഹത്തെ തുടർന്നുണ്ടായ അസ്വാരസ്യത്തിൽ വേങ്ങാട്ടൂർ മനയിലെ അന്നത്തെ അംഗങ്ങൾ കൊച്ചി രാജ്യത്തേക്ക് പലായനം ചെയ്തു കൊച്ചി രാജ്യമാണെന്ന് ധരിച്ച് വേങ്ങാട്ടു മനക്കാർ എത്തിച്ചേർന്നത് കോതച്ചിറയിലാണ് കൊച്ചി രാജ്യത്തേക്ക് ഇവിടെ നിന്നും അര കിലോമീറ്റർ കൂടി സഞ്ചരിക്കേണ്ടതുണ്ടായിരുന്നു അങ്ങനെ കോതച്ചിറയിൽ വാസമർപ്പിച്ച വേങ്ങാട്ടൂർ മനക്കാർ കോതച്ചിറയിലെ പ്രമുഖ ബ്രാഹ്മണ കുടുംബമായി മാറി അറുന്നൂറ് ഏക്കറോളം ഭൂമി ഇവർക്കുണ്ടായിരുന്നു ക്ഷേത്രം പരിപാലിച്ചു വന്നിരുന്ന ചിറക്കൽ തറവാട്ടുകാർ കോതച്ചിറ മഹാവിഷ്ണു ക്ഷേത്രം വേങ്ങാട്ടൂർ മനക്കാർക്ക് കൈമാറുകയും ചെയ്തു അന്നു മുതലാണ് വേങ്ങാട്ടുമന ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളരായി മാറിയത് വേങ്ങാട്ടുമനക്കാർ കൊച്ചുരാജ്യത്തേക്ക് പലായനം ചെയ്യുമ്പോൾ കൂടെ കൊണ്ടുവന്ന അയ്യപ്പനെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു കോടൂർ അയ്യപ്പൻ എന്ന പേരിൽ തന്നെയാണ് ഈ ഉപക്ഷേത്രം അറിയപ്പെടുന്നത് ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുരാതനമായി നേരത്തെ ഒരു അയ്യപ്പക്ഷേത്രമുണ്ട് കോടൂർ അയ്യപ്പ പ്രതിഷ്ഠ അയ്യപ്പപ്രതിഷ്ഠ കൂടി അയ്യപ്പൻ്റെ രണ്ട് ഉപക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രാങ്കണത്തിലുള്ളത് വേങ്ങാട്ടൂർ മനക്കാർ പൂജിച്ചു ഉപാസിച്ചിരുന്ന ഒരച്ചാണൂർ ശിവനെയും പിന്നീട് ഇവിടെ പ്രതിഷ്ഠിച്ചു ഭഗവതിയും ഗണപതിയും ഉപപ്രതിഷ്ഠകളായി വേറയുമുണ്ട് പ്രധാന ദേവൻ മഹാവിഷ്ണുവാണ് ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കുളമാണിത് എഴുപത് സെൻറ്റ് വിസ്തൃതിയാണ് ഈ ക്ഷേത്ര കുളത്തിനുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ഒട്ടാക വിസ്തീർണം ഒരേക്കർ ഇരുപത്തൊന്ന് സെൻറ്റാണ് സ്വന്തമായി ആനകളും ആറാട്ടോടെ ഏഴ് ദിവസത്തെ ഉത്സവവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണിത് രണ്ടായിരത്തി നാല് വരെ സ്വന്തമായി ഈ ക്ഷേത്രത്തിന് മൂന്ന് ആനയുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം ഭൂതകാലത്തെ നല്ല ചിത്രങ്ങളും ക്ലാവ് പിടിക്കാത്ത ഓർമ്മകളുമാണ് പരിപാലിക്കാൻ കഴിയാതെ ഈ മഹാക്ഷേത്രം ഇന്ന് നാശോന്മുഖമാണ് വർത്തമാനകാലത്തെ ദുരവസ്ഥയുടെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് വേങ്ങാട്ടു മനയിലെ നാരായണൻ നമ്പൂതിരിയിൽ നിന്നും കേട്ടത് ഞാൻ നാരായണൻ നമ്പൂരിപ്പാട് കോതച്ചിറ വേങ്ങാട്ടൂർ മനയിലെ നാരായണൻ നമ്പൂരിപ്പാടിൻ്റെ മകനാണ് ഞാൻ ഇവിടെ സംസാരിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ കോതച്ചിറ ഇവിടുത്തെ മഹാവിഷ്ണു ക്ഷേത്രം ഞങ്ങളുടെ അതിഥീതലയിലുള്ള ഒരു കോതചിറ മഹാവിഷ്ണു ക്ഷേത്രത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ആ അപ്പോൾ എന്താ വെച്ചാൽ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് അതായത് ആ ഒരു ഏതാണ്ട് ഒരു ആയിരം വർഷം പഴക്കമുള്ളതും അതായത് ഇപ്പോൾ എന്താ വെച്ചാൽ കാലത്തെത്തിൻ്റെ ഒരു ഇത് കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നടത്തി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ട് ഈ ക്ഷേത്രം നല്ല രീതിയിൽ ഒരു പുനരുദ്ധരിച്ച് ജനങ്ങളുടെ സഹായത്തോടു കൂടി നല്ലൊരു ലെവലിൽ എത്തിക്കണം പഴയ ലെവലിൽ അതായത് നല്ല ഏപ്രിൽ മാസത്തിൽ ഉത്സവം കാര്യങ്ങളൊക്കെ നടന്നിരുന്നതാണ് അഞ്ച് അല്ലെ ഏഴ് ദിവസത്തെ ഉത്സവം എന്നൊക്കെ ആയിട്ട് നടന്നിരുന്നതാണ് അതുപോലുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വാരിച്ച ഒരു സംഖ്യ ചിലവുമുണ്ട് അതായത് ക്ഷേത്രത്തിൻ്റെ നവീകരണം തന്നെ തന്നെ ഇതുണ്ട് അഷ്ടബന്ധ കലശം വേണം പിന്നെ അതുപോലെ അതിൻ്റെ ഈ ഗോപുരത്തിൻ്റെ ഇതുണ്ട് പിന്നെ ഇതിൽ മൊത്തത്തിൽ ഇതുണ്ട് അമ്പലക്കുളത്തിന് വൃത്തിയാക്കണം പിന്നെ ഇതിൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ വൈ വേനൽക്കാലമായി കഴിഞ്ഞാൽ വെള്ളത്തിന് കുറച്ച് ക്ഷാമമുണ്ട് ഒരു കുഴൽ കിണറടിക്കണം പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള നവീകരണം ബാക്കിയുള്ള കാര്യങ്ങളും ഇതിനൊക്കെ കൂടി ഒരു ഏതാണ്ട് ഒരു അമ്പത് ലക്ഷത്തിലധികം അത്ര വരുമെന്ന് അറിയില്ല എന്തായാലും ഒരു അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ കൂലിച്ചെലവ് ഒരുപാട് കൂടിയിട്ടാണ് ഇപ്പോൾ കുറേ ക്ഷേത്രങ്ങൾ ശ്രീകോവിലുകൾ നമ്മൾ ചെറിയ ചെറിയ തരത്തിൽ ജനങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ ഇപ്പോൾ ഒരുപാട് പണികൾ എന്തൊക്കെ കുറച്ച് കഴിഞ്ഞ് വെച്ചോലെ ഇനി ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് ഇതിപ്പോൾ തന്നെ ഒരു എട്ട് ലക്ഷം രൂപയോളം കടമാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇനി ഇത് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഈ നാട്ടിലെ ആൾക്കാരെ കൊണ്ട് മുഴുവൻ ആയി എത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടുള്ള ആൾക്കാർ ഏറ്റവും നന്നായിട്ട് സഹായിച്ചു കഴിഞ്ഞാൽ ഇതൊരു രാമക്ഷേത്രമാണ് ശരിക്കും അത് ആ ഒരു ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നാട്ടുകാരുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ ഭക്തജനങ്ങളിൽ നിന്നും ഇടയിൽ നിന്ന് ഉണ്ടായി അത് രീതിയിലുള്ള ഒരു ക്ഷേത്രത്തിലെ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെന്ന് പറഞ്ഞത് അതിനെല്ലാവരും സഹകരിക്കണം ഇതിന് വേണ്ടിയുള്ള ബാങ്ക് ഡീ ഡീറ്റെയിൽസ് ഞാൻ ഇതിനെ താഴെ കൊടുക്കാം പെരുങ്ങോടുള്ള കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഇതിൽ ഒരു അക്കൗണ്ട് ഉണ്ട് ആ ക്ഷേത്രത്തിൻ്റെതിൽ അതിലേക്ക് വേണ്ട സഹായങ്ങൾ ഈ ഗൂഗിൾ പേ അങ്ങനെ എന്തെങ്കിലും അനുസരിച്ചാണെങ്കിൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ദിനെ താഴെ കൊടുക്കാം അങ്ങനെയൊക്കെ ആയിട്ട് ക്ഷേത്രത്തിൽ പഴയ രീതിയിൽ എത്തിക്കണം എന്നുള്ള ഒരു 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 ഉത്തമവിശ്വാസത്തോട് എല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു വേദനയോടെയാണ് ആ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഊട്ടുപുരയുടെ ഉത്ഭാഗമാണിത് പ്രതാപകാലത്ത് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പ്രസാദ ഊട്ട് നടത്തിയിരുന്ന ഊട്ടുപുര ഇത് ഊട്ടുപുരയുടെ അടുക്കളയാണ് ഇതെല്ലാം ഒരു കാലഘട്ടത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന ഭാഗ്യപത്രങ്ങളാണ് അടുപ്പിൽ തീ പുകയാത്ത ഊട്ടുപുര ഗോപി ആശാൻ ഓട്ടൻതുള്ളൽ അരങ്ങേറിയ ഈ ക്ഷേത്രത്തിലെ ചാക്യാരുടെ ചമയമുറിയാണിത് ഈ ദൃശ്യങ്ങൾ ഏതൊരു മനസ്സിനെയാണ് വേദനിപ്പിക്കാതിരിക്കുക ഊട്ടുപുരയുടെ വാതിലും ജനലുമൊക്കെ ചിതലുകൾ ഭക്ഷണമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണിത് ക്ഷേത്രത്തിനകത്തെ ഈ കാഴ്ചയും അരോചകം തന്നെ സംഭവിക്കരുത് ഇങ്ങനെയൊരവസ്ഥ ഒരു ക്ഷേത്രത്തിനും നമ്മുടെ ക്ഷേത്രങ്ങൾ കേവലം ആരാധനയ്ക്ക് മാത്രമുള്ള കേന്ദ്രമല്ല വിജ്ഞാനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും വ്യക്തിത്വ വികസനത്തിൻ്റെയും കൂടി കേന്ദ്രമാണ് ക്ഷേത്രങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രവും നശിച്ചുകൂടാ നശിപ്പിച്ചുകൂടാ ക്ഷേത്രം അടച്ച സമയമായതിനാൽ പുറമേ നിന്നും മാത്രമേ എനിക്ക് അകത്തെ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുന്നുള്ളൂ ക്ഷേത്രത്തിൻ്റെ ഈ അവസ്ഥ തുടർന്നാൽ അധികം വൈകാതെ ഈ മഹാവിഷ്ണു ക്ഷേത്രം തകർന്ന ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ കയറുമല്ലോ എന്ന ഒരു ചിന്തയും എനിക്കുണ്ട് കോതച്ചിറ ചിറയ്ക്കൽ മഹാവിഷ്ണു ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാൻ ഊരാള കുടുംബത്തിന് യാതൊരു കഴിവുമില്ലെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു വലിയൊരു സംഖ്യ പുനരുദ്ധാരണത്തിന് ആവശ്യമാണ് ക്ഷേത്രത്തിൻ്റെ തകർച്ചയോടൊപ്പം തന്നെ ഗോപുരവും തകർന്നു തുടങ്ങി മഴയേറ്റു തകരാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റ് മുകളിൽ വലിച്ചു കിട്ടിയിരിക്കുകയാണ് കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യണം നാട്ടിലെ ജനങ്ങൾ വിചാരിച്ചാൽ മാത്രം ആ ലക്ഷ്യം പൂർത്തിയാവില്ല ഇപ്പോൾ തന്നെ ഊരാളകുടുംബം ലക്ഷങ്ങളുടെ കടത്തിലാണ് ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് പഴയകാല പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് ധർമ്മിഷ്ടരായ ആരുടെയൊക്കെ സഹായം ഈ ക്ഷേത്രത്തിനുണ്ടാവും എന്ന് ഞാൻ ചോദിക്കുകയാണ് ഒരു ക്ഷേത്രം തകർന്ന് കാടുമൂടി നാമാവശേഷം ആവാതിരിക്കാൻ ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് നിങ്ങളുടെ സഹായം എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമസ്കാരം